ആദിവാസികളെ കുറിച്ച് പി വത്സല എഴുതിയ രചനകൾ മുൻനിർത്തി അതിൽ കടന്നു വരുന്ന വിശപ്പ് എന്ന പ്രശ്നത്തെക്കുറിച്ചുള്ള ഒരു പഠനമാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് അത് കഥകളും ചില നോവലുകളും ഒക്കെ എടുത്തുകൊണ്ടാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ വയനാടിൻ്റെ പശ്ചാത്തലമുള്ള രചനകളിൽ ആണിത് കൂടുതലായിട്ടും കടന്നു വരുന്നത് അതിൽ തന്നെ ആദിവാസി ജീവിതം പ്രത്യക്ഷപ്പെടുന്ന രചനകൾ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഒരു ആദിവാസിയുടെ യഥാർത്ഥ ശത്രു വിശപ്പ് തന്നെയാണ് ഏതു കാലത്തും എന്ന് പ്രസ്താവിക്കുന്ന രചനകളാണ് പി വത്സലയുടെ രചനകൾ അധികവും ആദിവാസികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇല്ലായ്മയുടെ പ്രശ്നം തന്നെയാണ് അതായത് വിശപ്പ് തന്നെയാണ് അവൻ്റെ ഏറ്റവും വലിയ ശത്രു ഒരു ഇത്തിരി ഭക്ഷണത്തിനും വസ്ത്രത്തിനും കുറച്ച് മണ്ണിനും വേണ്ടിയൊക്കെ അവൻ ആഗ്രഹിച്ചു പോകുന്നുണ്ടെങ്കിലും അതൊക്കെ അവൻ നേടാതെ പോകുന്നു അങ്ങനെ കിട്ടാതെ വരുമ്പോൾ അവനുണ്ടാകുന്ന ഉള്ളൊരുക്കങ്ങൾ മുഴുവൻ നമുക്ക് ഈ രചനകളിൽ കാണാൻ കഴിയും വിശപ്പ് നോവലുകളിലും കഥകളിലും ഒക്കെ നിറഞ്ഞു നിറഞ്ഞു വരുന്നു അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നെല്ല് എന്ന കൃതിയിലേക്ക് വരികയാണെങ്കിൽ മല്ലൻ എന്ന കഥാപാത്രം എപ്പോഴും അവന് വിശപ്പാണ് കാട്ടാനയെ പോലുള്ള മല്ലന് വയറു നിറയെ ഭക്ഷണം കിട്ടുക എന്നത് എപ്പോഴും ഒരു സ്വപ്നമായിരുന്നു ചിലപ്പോഴൊക്കെ മല്ലനോടുള്ള താല്പര്യം കൊണ്ട് എപ്പോഴും കുറുമാട്ടി അവൻ്റെ പുറകെ നടക്കും അപ്പോൾ കുറുമാട്ടി അവൻ്റെ പുറകെ നടക്കുമ്പോൾ അവൾ എപ്പോഴും കാട്ടിൽ നിന്ന് കിളച്ചെടുത്ത് അരിക്കിഴങ്ങ് ചുട്ട് ഒരിലയിൽ പൊതിഞ്ഞ് അവന് വേണ്ടി കരുതും അപ്പോൾ അവളോട് അവന് ആഭിമുഖ്യമൊന്നും ഇല്ലെങ്കിലും അവൻ്റെ വയറ്റിൽ കത്തിയാളുന്ന വിശപ്പ് എപ്പോഴും അവ ആ ഭക്ഷണ സാധനം അവനെ കൊതിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ എപ്പോഴും കുറുമാട്ടിക്ക് അടിമപ്പെടേണ്ടി വരികയാണ് അന്നമായിരുന്നു അവൻ്റെ സ്വപ്നം എപ്പോഴും അന്നം സ്വപ്നം കാണുന്ന മനുഷ്യർ നമുക്ക് ഈ കൃതികളിലൊക്കെ കാണാം ഈ ഉത്തരാധുനികതയുടെ കാലത്തും മനുഷ്യർ വിശന്നു പൊരിയുന്നുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന രചനകളാണ് ഈ വത്സലയുടെ കഥകളാണെങ്കിലും അവരുടെ നോവലുകളാണെങ്കിലും പ്രത്യേകിച്ചും വയനാടൻ പശ്ചാത്തലമുള്ള രചനകൾ അതിൽ ഇങ്ങനെ വിശപ്പ് കൊണ്ട് നീറുന്ന ഈ മല്ലനെ പിന്നെ ഇവളി അന്നം കൊടുത്ത് അല്ല അന്നമല്ല അരിക്കിഴങ്ങ് കൊടുത്ത് അതൊക്കെ അവൻ്റെ ഭക്ഷണ സംസ്കാരത്തിൽ വരുന്നതാണ് ആദിവാസിയുടെ ഇലകളും കിഴങ്ങുകളും ഒക്കെ കാട്ടിൽ നിന്നും പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന അന്നമാണ് അവൻ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് അപ്പോൾ അത് അവനെ വല വീശാനുള്ള ഒരു പിന്നെ ആയുധമായിട്ട് എടുത്ത് ഉപയോഗിക്കുകയാണ് കുറുമാട്ടി പിന്നെ നെല്ലിൽ ഈ മാരയുടെയും പിന്നെ കുടുംബം മാരയുടെ കുടുംബം സഹിക്കുന്ന പട്ടിണിയുടെ നാളുകളെക്കുറിച്ച് നോവലിൽ വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട് അപ്പോൾ അവർ ഈ ഞണ്ടുകളെ പിടിച്ച് തിന്നുകയാണ് ഞണ്ട് എന്ന ജീവി അവിടെ പാടത്ത് നെൽവയലുകളിലൊക്കെ ചെറിയ ചെറിയ കുഴികളുണ്ടാക്കി അതിലൊക്കെ വസിക്കുന്ന വയൽ ഞണ്ടുകളുണ്ട് ഈ വയൽ ഞണ്ടുകളെ പിടിച്ച് ഭക്ഷിക്കും അപ്പോൾ കറുത്ത വാവ് എടുത്തത് കൊണ്ടാകാം ഈ എന്തെന്നാ ഞണ്ടുകൾക്കൊക്കെ വളരെ നിറയെ മാംസളമായ ശരീരമാണ് എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ ഇതിങ്ങനെ നിരീക്ഷിച്ച് അതിനെയൊക്കെ പിടിച്ച് ഭക്ഷിക്കുന്നവന് മാത്രം എത്തിച്ചേരാൻ കഴിയുന്ന ചില നിഗമനങ്ങളാണ് ഒരു ജനതയുടെ ഭക്ഷ്യ സംസ്കാരം നമുക്കതിൽ കാണാൻ കഴിയും പി വത്സലയുടെ രചനകളിൽ ഏറ്റവും ഭംഗിയായി അത് ആവിഷ്കരിച്ചിട്ടുണ്ട് ഒരു ഫുഡ് കൾച്ചർ എന്ന് പറഞ്ഞാൽ ആ ജനത ജീവിക്കുന്ന ആ പശ്ചാത്തലത്തിൽ കിട്ടുന്ന പ്രകൃതി വിഭവങ്ങളെല്ലാം തന്നെ അവർ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നു അത് പാകം ചെയ്തു കഴിക്കുന്നതും പാകം ചെയ്യാതെ കഴിക്കുന്നതുമൊക്കെ അവർക്ക് ഉണ്ട് അതൊക്കെ കുറേ ഏറെ ചപ്പുകൾ പാടത്തും വരമ്പിലുമൊക്കെ വളരുന്ന പൊന്നാങ്കണ്ണി ചുരുളച്ചപ്പ് അങ്ങനെ കുറേ ചപ്പുകളെക്കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ അരിക്കിഴങ്ങ് തോറാൻ കിഴങ്ങ് തുടങ്ങിയ കാട്ടുകിഴങ്ങുകളെക്കുറിച്ച് പറയുന്നുണ്ട് പട്ടിണിയുടെ നാള് വല്ലാതെ അവരെ ബുദ്ധിമുട്ടിക്കുമ്പോൾ അവർ പിന്നെ ഇവിടെ ആരുടെയോ പറമ്പിൽ കിടക്കുന്ന മത്തൻവള്ളിയിൽ നിന്ന് ഇലകൾ പറിച്ച് ഭക്ഷിക്കുന്നു ഇലകൾ പറിച്ച് ഭക്ഷിച്ചു കഴിയുമ്പോൾ അവർക്ക് കുറ്റബോധം തോന്നുകയാണ് അതിലവർ അവർക്ക് അസുഖം വരികയും അതൊക്കെ മോഷ്ടിച്ച് ഭക്ഷിച്ചത് കൊണ്ടാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് കാഞ്ഞ വയറ്റിലേക്ക് ഈ ഇലകൾ ചെല്ലുമ്പോൾ
വയറ് പണിമുടക്കിയതാണ് അത് മനസ്സിലാക്കാതെ ഭക്ഷിച്ചത് മോഷ്ടിച്ചെടുത്തതുകൊണ്ട് ദൈവം കോപിച്ചിട്ടാണ് എന്ന് വിചാരിക്കുന്ന ഒരു ജനത ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട് അന്നത്തിന് വകയില്ല അപ്പോഴും അവരുടേത് മോഷ്ടിച്ച് ഭക്ഷിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന മനസാക്ഷിക്കുത്ത് ഇതൊക്കെ ആത്മാർത്ഥമായി അനുഭവിക്കുന്ന ജനവിഭാഗത്തെ നമുക്ക് ഈ നെല്ലിൽ കാണാവുന്നതാണ് അപ്പോൾ അവിടെ മാരയാണ് മാരയുടെ കുടുംബം ചുണ്ടലിയും അവളുടെ അമ്മ പ്രേമ്പിയും കൂടി ഇങ്ങനെ അനുഭവിക്കുന്ന ഈ വിഷമത്തെക്കുറിച്ച് ഒക്കെ പറയുന്നുണ്ട് വയറു നിറയെ ഭക്ഷണം കിട്ടുന്ന ദിവസങ്ങൾ ആദിവാസികളുടെ ജീവിതത്തിൽ വിരളമാണ് വള്ളിയൂർക്കാവ് ഉത്സവത്തിന് പോകുന്ന ആദിവാസികൾ അവിടെ നിന്ന് കിട്ടുന്ന അന്നത്തിൻ്റെ സ്വാദ് മറക്കുന്നേയില്ല അടുത്ത ഉത്സവകാലത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ് അതിൽ തന്നെ മേലാളരുടെ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർക്ക് അന്നം കിട്ടുകയുള്ളൂ അതുവരെ അവർ ഇങ്ങനെ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാവുന്നതാണ് തടിയാളരെ പറ്റി ഇങ്ങനെ ഓർക്കുന്നു പി വത്സല ഓർക്കുന്നു മഴയുടെ തിരശീലയ്ക്കപ്പുറം വിശന്ന് പൊരിയുന്ന അടിയാന്മാരെ കുറിച്ചോർത്തു കാട്ടിലെ മൃഗങ്ങളെ പോലെ പക്ഷികളെ പോലെ അവരും ഒന്നും നേടിവെക്കുന്നില്ല കാട്ടിലെ മൃഗങ്ങളെയും പക്ഷികളെയും പോലെ തന്നെ അവരും ജീവിച്ചു മനുഷ്യരൂപം ആണ് എന്ന് മാത്രം പിന്നെ പാടത്ത് കൊയ്ത്ത് കഴിയുമ്പോൾ വീണ് കിട്ടുന്ന കതിരുകൾ അവർക്ക് നിധി പോലെയാണ് അത് കൊയ്ത് പാടത്തെ നെല്ലൊക്കെ എടുത്തു കൊണ്ടുപോയി കഴിയുമ്പോൾ എവിടെയെങ്കിലും വീണ് കിടക്കുന്ന ഒന്നോ രണ്ടോ കതിരോ കൊയ്യുമ്പോൾ മുറിഞ്ഞു കിട്ടാത്ത കതിരോ ഒക്കെ അവർ പെറുക്കിയെടുക്കും ആ പെറുക്കിയെടുക്കുന്ന കതിര് കൊണ്ടുവന്ന് ഇടിച്ച് അരിയാക്കി ഓരോ പിടി അരി ഒരു കലം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അവർ ഭക്ഷിച്ചിരുന്നു അപ്പോൾ അന്നം കാണാത്ത നാളുകൾ കടന്നു പോകുമ്പോൾ അവരിലെ പിന്നെ മനുഷ്യൻ ആ കാട്ടു മനുഷ്യൻ്റെ ശക്തിയും ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നു വരമ്പിൽ ചപ്പു നുള്ളാൻ പോകുമ്പോൾ അതും കിട്ടാനില്ലാതെ വരുന്നു കാട് മച്ചിയാകുന്നു എന്നെല്ലാം സ്ഥിരം അവർ വിലപിക്കുന്നുണ്ട് അങ്ങനെ ആദിവാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് തന്നെ വിശപ്പിനെ കാണാൻ പി വത്സലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുമങ്കൊല്ലിയിലെ അടിയാളൻ വെള്ളിയും വെള്ളിയുടെ മകളായ ബന്ദിയും ഭയങ്കര പട്ടിണിയിലാണ് ജീവിക്കുന്നത് ആ പട്ടിണിയിൽ നിന്ന് ഈ പിന്നെ പള്ളിയിൽ അച്ഛനും കന്യാസ്ത്രീകളും ഒക്കെ അവിടെ വന്ന് കുരിശു നാട്ടുമ്പോൾ അവർ അവരുടെ പട്ടിണി ഒന്ന് ഒഴിഞ്ഞു കിട്ടുമോ എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ അപ്പോൾ അവർ കൊടുത്ത കുരിശും അവർ കഴുത്തിലണിയും അതോടൊപ്പം തിരുവോളമ്മ കൊടുത്ത ലോക്കറ്റും അണിയും തിരുവോളമ്മ അത് പിടിച്ചു വെറിച്ച് പള്ളിക്കുരിശിൻ്റെ കൂടെ ഇട്ട് അശുദ്ധിയായി എന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് അതിനെ പുണ്യാഹം ചെയ്യുന്ന കാഴ്ചയൊക്കെ നമ്മൾ വത്സലയുടെ കൃതികളിൽ കാണുന്നുണ്ട് പാകമില്ലാത്ത ഉടുപ്പുമിട്ട് ഉപ്പുമാവിന് വേണ്ടി റൊട്ടി വണ്ടി താഴ്വരയിലേക്ക് കടന്നു വരുന്നത് പ്രതീക്ഷിച്ച് ഒക്കെ അവരിയിരിക്കുന്ന കാഴ്ച വളരെ ദയനീയമാണ് വിശപ്പ് എത്ര വലിയ ശത്രുവാണ് എന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്ന രചനകളാണ് ഈ പി വത്സലയുടെ രചനകൾ പ്രത്യേകിച്ചും ആദിവാസി പശ്ചാത്തലമുള്ള കൃതികൾ അപ്പോൾ ഇതിൽ നെല്ലിലും ആത്മേയത്തിലും കൂമൻകൊല്ലയിലും ഒക്കെ നമ്മൾ ഈ പ്രശ്നം കാണുന്നുണ്ട് ആദിവാസി ഒരു ഉടുപ്പിനകത്ത് പാകമല്ലാത്ത ഉടുപ്പിനകത്ത് കയറി കൂടി അത് ദ്രവിച്ചു പോകുന്നത് വരെ ആ ഒരു ഉടുപ്പ് കലക്കുക പോലും ചെയ്യാതെ ഇട്ടുകൊണ്ട് നടക്കുന്ന കാഴ്ച നമ്മൾ ഈ ആത്മേയത്തിൽ കാണുന്നുണ്ട് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് അവർക്കെല്ലാം പിന്നെ ഓരോ കുപ്പായങ്ങളൊക്കെ തയ്ച്ചു കൊടുക്കും തണുപ്പിൽ നിന്ന് രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് പുതപ്പുകളൊക്കെ കൊടുക്കും പക്ഷേ അവരുടെ കുപ്പായങ്ങൾ ഒരിക്കലും അലക്കിയില്ല അതവർ ഊരുകയേയില്ല അതങ്ങനെ കിടന്ന് ദ്രവിച്ച് പൊളിഞ്ഞു പോവുക എന്നല്ലാതെ അവരങ്ങനെ ജീവിച്ചു അങ്ങനെ ഈ കാട്ടിലെ ചപ്പുകൾ പോലെ തന്നെ എവിടെയോ ജീവിച്ച് അവിടെ തന്നെ മണ്ണടിഞ്ഞ് അങ്ങനെ പോകുന്ന ഒരു ജനവിഭാഗത്തെക്കുറിച്ച് വളരെ ആർദ്രമായി പറയാൻ പി വത്സലയെ പോലുള്ള എഴുത്തുകാർക്ക് കഴിയുകയുള്ളൂ അത് വത്സല പരിപൂർണമായും ആ സത്യസന്ധതയോടെ ആവിഷ്കരിച്ചിട്ടുണ്ട് അങ്ങനെ കൂമൻകൊല്ലിയിലേക്ക് വരുമ്പോൾ കന്യാസ്ത്രീകൾ കുതിച്ചു കൊടുക്കുന്നു അതോടൊപ്പം പാകമല്ലാത്ത പാവാടയും ബ്ലൗസും കൊടുക്കുന്നു ബന്ധിക്ക് അപ്പോൾ ഓടക്കുഴൽ മുതിയിരിക്കുന്ന ദാനിയലച്ഛനെ അവൾ ആരാധിച്ചു തുടങ്ങുന്നു അവസാനം ഈ പള്ളിയിലച്ഛന് ബ്രഹ്മചര്യമൊന്നും ആദിവാസി പെണ്ണിൻ്റെ അടുത്ത് വരുമ്പോൾ പ്രശ്നമല്ല അയാൾ ആദിവാസി പെൺകുട്ടിയെ ചൂഷണം ചെയ്ത് കടന്നു കളയുന്നു പിന്നീട് അവളെ കാളിന്തിയിലെ ഒരു ശവശരീരമായിട്ട് മാത്രം നമ്മൾ കാണുകയും ചെയ്യുന്നു ബന്ദി എന്ന കഥാപാത്രത്തിൻ്റെ അന്ത്യം
വളരെ ദയനീയമായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിനൊക്കെ കാരണം അവരുടെ കടുത്ത ദാരിദ്ര്യമാണ്. അപ്പോൾ തണുപ്പുള്ള ദിവസങ്ങളിൽ ആ ദാനിയേലച്ചൻ്റെ കൂട്ടായിരുന്നു അവൾ. ഭൂമിയിൽ ഒരു നല്ല കാഴ്ച, അതായത് വരമ്പത്ത് ഈയാമ്പാറ്റ പറക്കുന്ന കാഴ്ച അവൾക്ക് ഇഷ്ടമുള്ളതാണ്. അത് അച്ഛനെ കാണിച്ചു കൊടുക്കാൻ അവൾ ആഗ്രഹിക്കുന്നുണ്ട്. അവളുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ എത്രമാത്രം ഹൃദയത്തിൽ സ്നേഹിക്കുന്നു. അപ്പോൾ അവളുടെ പട്ടിണി ഇല്ലാതാക്കാൻ ആ മനുഷ്യൻ സഹായിച്ചു എന്നത് ആണ് അവൾക്കുണ്ടാകുന്ന കൂറിൻ്റെ ഏറ്റവും അടിസ്ഥാനം. അത് നന്ദിയോ കടപ്പാടോ എന്തോ ആണെന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. പിന്നെ അങ്ങനെ രണ്ട് തരം ദിവസങ്ങളാണ് അവരുടെ ദിനചര്യയിൽ ഉണ്ടായിരുന്നത്. ഒന്ന് പണിയുള്ള ദിവസങ്ങളും പണിയില്ലാത്ത ദിവസങ്ങളും. അവയ്ക്കാണെങ്കിൽ ഒരു ക്രമവുമില്ലായിരുന്നു. പണി എന്ന് കിട്ടുമെന്നോ അല്ലെങ്കിൽ പണി കിട്ടിക്കഴിഞ്ഞാൽ ആ പണിക്ക് പോകാതിരിക്കലും ഒക്കെ അവരുടെ സ്വഭാവമായിരുന്നു. ക്രമമില്ലായിരുന്നു. പിന്നീട് ഈ ക്രിസ്ത്യൻ മിഷണറിമാർ വരികയും അവർക്ക് ഉപ്പുമാവും പാലും കൊടുത്തു തുടങ്ങുമ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ രണ്ടു തരത്തിലുള്ള ദിവസങ്ങൾ ഉണ്ടായി. ഉപ്പുമാവും പാലും കിട്ടുന്ന ദിവസവും അതില്ലാത്ത ദിവസം ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ ഞായറാഴ്ചകളും ഞായറാഴ്ചകൾ അല്ലാതെയുള്ള ദിവസങ്ങളും എന്ന് മാറുകയാണ്. പണിയുള്ള ദിവസങ്ങളും പണിയില്ലാത്ത ദിവസങ്ങളും എന്ന അവസ്ഥയിൽ നിന്ന് ഞായറാഴ്ചയും ഞായറാഴ്ചകളല്ലാത്ത ദിവസവും എന്ന് മാറുകയാണ്. അപ്പം താഴ്വരയിലെ അടിയാന്മാരുടെയും പണിയരുടെയും കുറുമരുടെയും ദരിദ്രരായ മേലാളരുടെയും പ്രധാന അവയവം വയറാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ദാനിയേലച്ചനും കൂട്ടരും അവരെ വിഡ്ഢികളാക്കുന്നത്. അങ്ങനെ ഈ വയറാണ് അവരുടെ പ്രധാന അംഗം എന്ന് തിരിച്ചറിയുന്നു. വിശക്കുന്നവൻ്റെ മുന്നിൽ മറ്റൊന്നിനും പ്രസക്തിയില്ല. അവൻ്റെ മുന്നിൽ ഈ വരുന്നവരൊക്കെ അവൻ അന്നം കൊടുക്കുന്നുവെങ്കിൽ അവരൊക്കെ ദൈവമായി തന്നെ മാറുന്നു. അങ്ങനെ ഓടക്കുഴലൂതുന്ന ദാനിയേലച്ചനും അവർക്ക് ദൈവമായി മാറുന്നു. അങ്ങനെ ഈ മ്ലാനമുഖങ്ങളും മുഷിഞ്ഞ വസ്ത്രങ്ങളുമായിട്ടുള്ള ഒരു ജനത ഈ ദുരിത കയങ്ങൾ താണ്ടി ജീവിക്കുന്ന കാഴ്ച നമുക്ക് നെല്ലിലും അഗ്നേയത്തിലും കൂമൻകൊല്ലിയിലും ഒക്കെ കാണാം. നോവലുകളിൽ മാത്രമല്ല വത്സലയുടെ കഥകളിലും ഈ വിശപ്പ് ആളിക്കത്തുന്നുണ്ട്. ഇത്രമാത്രം വിശക്കുന്ന മനുഷ്യരെ നമ്മൾ കാണുന്നു. ഇവരിങ്ങനെ വിശന്ന് പൊരിയുമ്പോൾ വിശപ്പിൻ്റെ മുന്നിൽ നന്ദി, സ്നേഹം, കടപ്പാട് എന്നൊന്നും പറയുന്ന കാര്യങ്ങൾക്ക് വലിയ പ്രസക്തിയില്ലെന്ന് സൂചിപ്പിക്കുന്ന കഥകളും അവരുടെ കഥാലോകത്തുണ്ട്. ഒരു തുള്ളി തേനിൻ്റെ മധുരം എന്ന കഥ. അപ്പം അതിലെ കഥാപാത്രം ഒരു രാഘവൻ നായരാണ്. നമ്മുടെ നെല്ലിൽ കടന്നു വരുന്ന രാഘവൻ നായരുടെ അതേ സ്വഭാവമുള്ള ഒരു രാഘവൻ നായരാണ് ഒരു തുള്ളി തേനിൻ്റെ മധുരം എന്ന കഥയിൽ കടന്നു വരുന്നത്. അപ്പോൾ ആരോ പിഴപ്പിച്ച ഒരു പെണ്ണിനെ ഏറ്റെടുക്കുകയും 38 വർഷം അവളെ തീറ്റിപ്പൂറ്റി സംരക്ഷിക്കുകയും വീട് വെച്ച് കൊടുക്കുകയും അവളുടെ കുട്ടികളെ വളർത്തി വലുതാക്കുകയും ഒക്കെ ചെയ്ത മനുഷ്യനാണ്. അപ്പോൾ അയാളുടെ അവസാന കാലഘട്ടത്തിൽ അയാൾ പിന്നെ വയനാടൻ താഴ്വര തിരുനെല്ലിയൊക്കെ വിട്ടു പോവുകയാണ്. പോകേണ്ട വരുന്നത് അയാളുടെ മരുമകൻ വന്ന് അയാളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എത്ര കാലം ഭക്ഷണം കൊടുത്തിട്ടും നോക്കി വളർത്തിയിട്ടും ഒരാത്മബന്ധം ഈ ആദിവാസിയായ ഭാര്യയിൽ നിന്നോ അതിൻ്റെ കുട്ടികളിൽ നിന്നോ അയാൾക്ക് ലഭിക്കുന്നില്ല. കാരണം അത് രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള ഒരു വിടവാണ്. അത് അത്ര പെട്ടെന്നൊന്നും അങ്ങനെ മാറ്റിക്കളയാൻ കഴിയുകയുമില്ല. അപ്പോൾ ഈ മക്കളും ഭാര്യയും ഒന്നും അത്ര വലിയ ആത്മബന്ധമൊന്നും ഇല്ല എന്ന് പറയുമ്പോഴും ചുറ്റുമുള്ളവർ ആരാരൊക്കെ അദ്ദേഹത്തെ കളിയാക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവറ്റ ഈ വർഗത്തിൻ്റെ ഗുണം കണ്ടില്ലേ, ഇത്രകാലം തീറ്റിപ്പോറ്റിയിട്ട് അവസാനം പോകുമ്പോൾ അയാൾക്ക് കുറച്ച് ഉണക്കലരിയും കൈപ്പയ്ക്ക കൊണ്ടാട്ടവും കൊണ്ടുപോകണം വയനാടിൻ്റെ മണ്ണിൽ നിന്ന് എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അരി ഒന്ന് വെളുപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഈ ഭാര്യ ചമ്പയെ തന്നെ വിളിക്കുകയാണ്. അപ്പോൾ ചമ്പ വരുന്നു. ചമ്പ വന്നിട്ട് ആ അരി പിന്നെ വെളുപ്പിച്ചു കൊടുക്കുമ്പോഴേക്കും അതിനുള്ള കൂലി കിട്ടാതെ ആർത്തിയോടെ നോക്കിയിരിക്കുകയാണ്. ഇയാൾ പോവുകയാണ്. എന്നിട്ടും ആ കൂലിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ മാരാർ പറയുന്നുണ്ട്, 38 കൊല്ലം ഇതിനെയൊക്കെ കെട്ടി വലിച്ച് നോക്കിയിട്ട് നിനക്ക് കിട്ടുന്ന ഫലം ഇതാണല്ലോ. കാരണം ഇതുങ്ങളൊക്കെ ആർത്തിയോടെ ഇപ്പോഴും കൂലിക്ക് വേണ്ടി കാത്തിരിക്കുകയാണല്ലോ എന്ന് പറയുകയാണ് രാഘവൻ നായർ. അപ്പോഴും പറയുന്നത്, ചെയ്ത ജോലിക്ക് കൂലി വാങ്ങിക്കാൻ ഞാൻ അവളെ പ്രാപ്തയാക്കിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അയാൾക്ക് പ്രത്യേകിച്ച് അതിൽ നിന്ന് ഒന്നും സന്തോഷമൊന്നും ഇല്ല. അപ്പോൾ ആ ദാമ്പത്യം കൊണ്ട് അയാളൊന്നും നേടിയിട്ടുമില്ല. അതിനിടയിലൊക്കെ ഒരു വിടവാണ്. അതിൻ്റെയൊക്കെ കാരണം ഈ പട്ടിണിയാണ്. അത് ഈ പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ താഴ്വരയിലെ ആദിവാസി സ്ത്രീകൾ ഇത്തരം വിവാഹങ്ങൾക്ക്
സമ്മതിക്കുന്നത് അല്ലെങ്കിൽ ഇവരെ ഒരുപാട് പേർ ചൂഷണം ചെയ്യുന്നത്